നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളിൽ അധികം ആളുകൾ പ്രയാസപ്പെടുന്ന ഒന്നാണ് നമുക്ക് കിട്ടുന്ന ജി ബി ഇൻ്റർനെറ്റ് വളരെ വേഗത്തിൽ തീർന്നു പോകുക എന്നുള്ളത്. അതായത് പല ആളുകളും ഒരു ജി ബിയോ ഒന്നര ജി ബിയോ ഒക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്ലാനുകൾ റീചാർജ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ജി ബി അല്ലെങ്കിൽ ഒന്നര ജി ബി അല്ലെങ്കിൽ ടു ജി ബി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ തീർന്നതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ പറയും അത് ഞാൻ ഇതുവരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ തീർന്നു പോയി എന്ന്. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. നമ്മളറിയാത്തതും അറിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് വരെ അധികവും ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിന് നമ്മളറിയാതെ ഒരുപാട് ആപ്പുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കൃത്യമായ ജി ബി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ റീചാർജ് ചെയ്തിരിക്കുന്ന പ്ലാൻ ജി ബി എത്രയാണെങ്കിലും അത് കൃത്യമായി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും, മാത്രമല്ല ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതെന്ന് പറയുന്നവർക്ക് ഒരു പരിഹാര മാർഗം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് നമ്മുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരാപ്പ് ആവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ അഡീഷണലായിട്ട് ഏത് കാര്യം നമുക്ക് ഉപയോഗിക്കണമെങ്കിലും ആപ്പോ വെബ്സൈറ്റോ ആവശ്യമാണ്. പല ആളുകളും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ അത് താല്പര്യമില്ലാത്ത പോലെ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു സൗകര്യം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ആവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കാണുന്ന ഭാഗത്ത് ഏറ്റവും അവസാനത്തിൽ കാണാൻ സാധിക്കും ഓൺ ഓഫ് എന്നുള്ള രണ്ട് ഓപ്ഷൻ. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് ചോദിക്കും, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചോദിക്കും, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റിങ്സ് ചോദിക്കും. ആ സെറ്റിങ്സ് ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പിൻ്റെ പേരിൽ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സെറ്റിങ്സ് ഇതുപോലെ വരും. ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഷോ ബ്ലോക്കഡ് ആപ്പ് വാർണിംഗ് എന്നുള്ള ഈ ഭാഗം വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സെറ്റിങ്സ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്തുള്ള ഡോട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക. നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് തിരിച്ചെത്തുക. തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു സെറ്റിങ്സ് കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും തിരിച്ച് ആപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ഇൻഡ്യൂ ബട്ടണൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ പോപ്പപ്പ് ബോക്സുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് 3 ലൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലോക്ക് ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് ആൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഫീച്ചറിലേക്കും ഇൻ്റർനെറ്റ് പ്രവേശിക്കില്ല. എല്ലാ ഫീച്ചറിൽ നിന്നും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻ്റർനെറ്റ് മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ വാട്സപ്പിലേക്ക് ഇൻ്റർനെറ്റ് വേണമെങ്കിൽ വാട്സപ്പിന് നേരെ ഈ ഇൻഡു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അൺടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് മാത്രം എനിക്ക് ഇൻ്റർനെറ്റ് മതി. അല്ലെങ്കിൽ ഇനി യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വേണമെങ്കിൽ അതിലേക്ക് മാത്രം ഇൻ്റർനെറ്റ് മതിയെങ്കിൽ അതും നമുക്ക് ഇത്തരത്തിൽ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മറ്റൊരു ആപ്പിലേക്കും ഇൻ്റർനെറ്റ് ആവശ്യം വരില്ല, ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല. എല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അൺബ്ലോക്ക് ചെയ്തിരിക്കുന്ന വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇനി ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ആപ്പിലേക്ക് മാത്രമേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡാറ്റ എത്രയാണെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.